റീകൗണ്ടിംഗ് തൃശൂർ കേരളവർമ്മ കോളേജിലെ റീകൗണ്ടിംഗ് ഇന്ന് കോടതിയിലാണ്. കെ എസ് യു നേതാവിന്റെ സമരം തുടരുകയാണ്. കേരളവർമ്മ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടുവെന്നും അത് വീണ്ടും നടത്തണമെന്നും ആവശ്യപ്പെട്ട് റീകൗണ്ടിങ്ങിൽ പരാജയപ്പെട്ട കെ എസ് യു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. മാനദണ്ഡങ്ങൾ പാലിച്ചല്ല റീകൗണ്ടിംഗ് നടത്തിയിരുന്നും എസ് എഫ് ഐ സ്ഥാനാർത്ഥിയുടെ വിജയം അട്ടിമറിയിലൂടെയാണെന്നും ഹർജി പറയുന്നു. കോളേജിന് മുന്നിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിന്റെ സമരം അഞ്ചാം ദിവസവും തുടരുകയാണ്. ആ സമരവേദിക്ക് അടുത്തുനിന്ന് അഞ്ജുരാജ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജുരാജ്, ഒന്ന്, കോടതിയിലെ നടപടികൾ, വാസ്തവത്തിൽ കലാലയ രാഷ്ട്രീയം നിരോധിക്കാൻ ഒന്നിലേറെ തവണ ഉത്തരവിട്ട ഒരു കോടതിക്ക്, ബെഞ്ചൊക്കെ മാറിയിട്ടുണ്ടാകും, ഒരു കോടതിക്ക് മുന്നിലാണ് ഈ വിഷയം ഇന്ന് എത്തുന്നത് എന്നത് ഒരു കൗതുകമാണ്. ഒപ്പം ഈ കെ എസ് യു ഈ സമരം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അബ്ജോദ് ചോദിച്ചത്. ഒന്ന്, അത് രാഷ്ട്രീയ സമരം. രണ്ട്, നിയമ പോരാട്ടം. രാഷ്ട്രീയ സമരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ നിരാഹാരമിരിക്കുന്ന തൃശ്ശൂർ കളക്ടറേറ്റിന് മുന്നിലെ സമരപ്പന്തലിലാണ്. സമരം തുടർന്നു പോകാൻ തന്നെയാണ് കെ എസ് യുവിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പുറത്ത്, ഈ സമരവേദിക്ക് പുറത്തേക്ക് സമരം വ്യാപിപ്പിക്കുന്നു എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടതാണ്. ഇന്ന് 11 മണിക്ക് ഡി സി സിയിൽ നിന്ന് കേരളവർമ്മ കോളേജിലേക്ക് ഡി സി സിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷാണ് ഈ മാർച്ചിൻ്റെ ഭാഗമാകുന്നത്. കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിലും എത്തും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കെ എസ് യു സമരവും മാർച്ചും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നിയമ പോരാട്ടത്തെ സംബന്ധിച്ചിട്ടാണ്. അതാണിന്ന് ശ്രീകുട്ടൻ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. വീണ്ടും തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ആവശ്യം. അതിൽ ഇന്നലെ അലോഷ്യ സേവ്യർ അടക്കമുള്ളവർ പറഞ്ഞതുപോലെ, ഇന്നലെ പ്രധാനമായി അവർ പറഞ്ഞത്, ആദ്യ സമയത്ത് കൗണ്ടിങ് നടത്തി പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പിട്ട ഷീറ്റ് ഉണ്ടായിരുന്നു. ഈ ഷീറ്റ് അധ്യാപകരുടെ നേതൃത്വത്തിൽ പൂഴ്ത്തി വെക്കുക എന്നുള്ളതായിരുന്നു. ഇന്നലെ അതോടൊപ്പം രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കൂടി കെ എസ് യു ഉന്നയിച്ചു. ഒന്ന്, മന്ത്രി ആർ ബിന്ദു ആ കോളേജിലെ മുൻ അധ്യാപിക കൂടിയാണ്, ഒപ്പം തന്നെ കെ രാധാകൃഷ്ണൻ, ഇവരുടെ നേതൃത്വത്തിലാണ് ഈ അട്ടിമറികൾ നടന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി ആർ ബിന്ദുവിനെതിരായുള്ള സമരം കടുപ്പിക്കുകയും ചെയ്തു. എന്തായാലും സമരവേദിയിൽ അലോഷ്യസ് ഉണ്ട്. അഞ്ചാം ദിവസമാണ് നിരാഹാര സമരം പൂർത്തിയാക്കുന്നത്. ഇനി എങ്ങോട്ട് പോകും എന്നാണ് കരുതുന്നത് സമരം? തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി ഞങ്ങളുടെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ദിവസമാണ്. കാരണം അഞ്ചാം ദിവസം നിരാഹാരത്തിലേക്ക് കടക്കുമ്പോൾ പോലും സർക്കാർ ഇതിൽ മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് ഇതിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അനുകൂലമായ നിയമപരമായ ഒരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. സ്വാഭാവികമായിട്ടും അനുകൂലമായ ഒരു നിയമപരമായ വിധി ഉണ്ടാകുമെന്നാണ് കേസ് കണക്കുകൂട്ടുന്നതും പ്രതീക്ഷിക്കുന്നതും. അതിനപ്പുറത്തേക്ക് പോയാൽ വീണ്ടും സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനവും. ശരി അഞ്ജുരാജ്, കോടതി വിധി എന്തായാലും സമരത്തിൻ്റെ ഭാവി എന്തായാലും ഇത്തവണത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ, അത് കെ എസ് യു പ്രവർത്തിച്ചിട്ടാണോ അല്ലയോ എന്നൊക്കെ വിദ്യാർത്ഥികൾക്കറിയാം. കെ എസ് യുവിന് കാര്യമായ വോട്ട് കിട്ടി മുൻകാലങ്ങളിലെ, ഈ സമീപ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് എന്നതാണ് വാസ്തവം. ഈ ഹൈക്കോടതിയിൽ ഇതിൻ്റെ വാദം നടക്കുമ്പോൾ കറണ്ട് പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഹക്കീം. ഈ വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ നടക്കുന്നതിനിടയിൽ കറണ്ട് പോയതിനെ ഓർമ്മിപ്പിക്കുകയാണ്.